കള്ളനോട്ട് കേസിൽ അറസ്റ്റിലായ എടത്വ കൃഷി ഓഫീസർ എം ജിഷമോളുടെ കൂട്ടാളികളെ തേടി പോലീസ് പരക്കം പായുന്നു. ഇവർ കള്ളനോട്ട് സംഘത്തിലെ കണ്ണിയാണെന്ന് പോലീസിന് ബോധ്യമായി. കള്ളനോട്ടാണെന്ന് അറിഞ്ഞിട്ടും ഇവർ നോട്ടുകൾ കൈമാറ്റം ചെയ്തിരുന്നു. ജിഷയെ ചോദ്യം ചെയ്തപ്പോൾ മുഖ്യപ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇയാളാണ് ജിഷയ്ക്ക് കള്ളനോട്ട് നൽകിയത്. ആലപ്പുഴയിൽ ആയോധന കലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ഇയാൾ. ഇയാൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെ ജിഷമോളെ 10 ദിവസത്തേക്ക് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇവർ മാനസികാരോഗ്യ പ്രശ്നത്തിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്ന അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതനുസരിച്ചാണ് അങ്ങോട്ട് മാറ്റിയത്. ആലപ്പുഴ കോൺവെൻറ് സ്ക്വയറിലെ സ്വകാര്യ ബാങ്ക് ശാഖയിൽ 500 രൂപയുടെ 7 കള്ളനോട്ടുകൾ ലഭിച്ചപ്പോൾ മാനേജർ സൗത്ത് പോലീസിനെ അറിയിച്ചു. ഇരുമ്പുപാലത്തിന് സമീപത്തെ കടയുടമയുടെ ജീവനക്കാരൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടതായിരുന്നു ആ നോട്ടുകൾ. February 25 സംഭവം. ബാങ്കുകാർ കടയുടമയെ വിളിച്ചു വരുത്തി 21 അയാൾ ടാർപോളിൻ വാങ്ങിയിരുന്നെന്നും 500 ന്റെ 7 നോട്ടുകൾ തന്നുവെന്നും ഇതാണ് കൊടുത്തുവിട്ടതെന്നും കടയുടമ പറഞ്ഞു. അന്വേഷണത്തിൽ കുഞ്ഞുമോൻ എന്നയാളാണ് പണം നൽകിയതെന്ന് അറിഞ്ഞു. ഇയാൾക്ക് നോട്ടുകൾ കൊടുത്തുവിട്ടത് ജിഷയാണെന്നും വ്യക്തമായി. ജിഷയുടെ വീട്ടിലെ ജോലിക്കാരനാണ് കുഞ്ഞുമോൻ. സംഘത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് പോലീസ്. ഇവർക്കായുള്ള അന്വേഷണം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. അറസ്റ്റിലായ ജിഷമോളുടെ പ്രവർത്തനം മാത്രമല്ല ജീവിതം തന്നെ ദുരൂഹത നിറഞ്ഞതാണെന്നാണ് പോലീസ് പറയുന്നത്. കൃഷി ഓഫീസിൽ കൃത്യമായി ഇവർ ഹാജരാകാറില്ല. കൃഷിമന്ത്രി പി പ്രസാദ് ആലപ്പുഴയിൽ വിളിച്ചു ചേർത്തിട്ടുള്ള യോഗങ്ങളിലൊന്നും ഇവർ പങ്കെടുത്തിട്ടില്ല. കുട്ടനാട്ടിൽ വിളിച്ച പ്രധാന യോഗത്തിലും ഇവർ എത്തിയിരുന്നില്ല. ഇത്തരം ദിവസങ്ങളിലെല്ലാം അവധി എടുക്കുമായിരുന്നു. വിവാഹിതയായ ജിഷ ആലപ്പുഴ നഗരസഭ പൂന്തോപ്പ് വാർഡിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഫാഷൻ ഷോയോടും മോഡലിങ്ങിനോടുമാണ് ഇവർക്കേറെ താല്പര്യം. ജോലി കൃഷി ഓഫീസറുടേതെങ്കിലും താല്പര്യം ഈ മേഖലയിലായിരുന്നില്ല. ഗ്ലാമറുള്ള ആളുകൾ ശ്രദ്ധിക്കുന്ന മേഖലകളിൽ തിളങ്ങാനായിരുന്നു ജിഷമോളുടെ ശ്രമം. മോഡലിങ്ങിലും മറ്റും തിളങ്ങുകയും ചെയ്തു. ഫാഷൻ ഷോയും ഹരമായിരുന്നു. ഫാഷൻ ഷോകളിൽ പങ്കെടുത്ത് നിരവധി സമ്മാനങ്ങളും ക്യാഷ് അവാർഡുകളും വാരിക്കൂട്ടിയെന്നും അടുപ്പമുള്ളവർ പറയുന്നു. മോഡലിങ്ങിൽ ഒരാളാവണമെന്നായിരുന്നു മോഹം. അതുകൊണ്ട് തന്നെ മിക്ക ദിവസങ്ങളിലും കൃഷി ഓഫീസിൽ എത്തിയിരുന്നില്ലെന്നും സഹപ്രവർത്തകർ സാക്ഷ്യപ്പെടുത്തുന്നു. മോഡലിങ്ങിൽ നിന്ന് ശമ്പളത്തേക്കാൾ വരുമാനം കിട്ടിയിരുന്നതായും സൂചനയുണ്ട്. BSc അഗ്രികൾച്ചറിൽ ബിരുദധാരിയായ ഇവർ നേരത്തെ എയർ ഹോസ്റ്റസായി ജോലി ചെയ്തിരുന്നുവെന്നാണ് അവകാശപ്പെട്ടിരുന്നത്. 2009 സ്പൈസസ് ബോർഡിൽ ഫീൽഡ് ഓഫീസറായിരുന്നു. പിന്നീട് മൂവാറ്റുപുഴയിൽ VHSC ട്യൂട്ടറായി. 2013 കൃഷി ഓഫീസറായി ജോലിയിൽ പ്രവേശിച്ചത്. വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ ശ്രമിച്ചതായും ജോലി ചെയ്ത ഓഫീസിൽ ക്രമക്കേട് നടത്തിയതായും നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. ഭർത്താവ് മലപ്പുറത്ത് കോളേജ് അധ്യാപകനാണെന്നാണ് സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നത്. ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ബിസിനസ്സും ഭർത്താവിന് ഉള്ളതായി ഇവർ പോലീസിനോടും പറഞ്ഞു. കള്ളനോട്ട് കേസിൽ ജിഷമോൾ മുഖ്യ കണ്ണിയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ച ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്.